എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സോറയ്ക്ക് ചുറ്റും ആ വില്ലന്മാര് അവരെങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. സോറോ ചോദിക്കും, നിങ്ങളൊക്കെ ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? അതിനവർ പറയും, ഞങ്ങളൊക്കെ ആരാണെന്ന് അധികം വൈകാതെ നീ അറിയും, നീ ആ പൈറട്ട് ഹണ്ടർ സോറോ അല്ലേ? അത് കേട്ട് സോറോ അവൻ ഷോക്കാവും. അവർ പറയും, ഞങ്ങളും നിന്നെ പോലെ തന്നെയാണ്, ഒരു പൈറട്ട് ഹണ്ടർ ടീമാണ് ഞങ്ങൾ. നീ ഇപ്പൊ ഒരു പൈറട്ട് ഹണ്ടർ അല്ല, മറിച്ചൊരു പൈറട്ട് ആണെന്ന് ഞങ്ങൾക്കറിയാം. സോ നിന്നെയും നിന്റെ ടീമിനെയും ഞങ്ങൾ പിടിക്കും. ഒരുത്തനിപ്പൊ ചാടി വന്ന് സോറോക്ക് നേരെ വീണ്ടും ഒരു വാളെടുത്ത് വീശും. അത് കണ്ട സോറോ അവൻ സിമ്പിളായിട്ട് അവന്റെ വാൾ വെച്ച് അവനെ തടഞ്ഞു നിർത്തും. അതിനുശേഷം സോറോ പറയും, ആക്ച്വലി ഇത്രയും നേരവും ഞാൻ നല്ല ബോറിംഗിലായിരുന്നു, ഇപ്പോഴാണ് എനിക്കൊരു എന്റർടൈൻമെന്റ് കിട്ടിയത്. ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് അവനിപ്പോ ഒറ്റയടിക്ക് രണ്ടുപേരെ അങ്ങനെ തെറിപ്പിച്ചു കളയും. അത് കണ്ട ആ വില്ലന്മാര് അവര് വീണ്ടും വീണ്ടും ടീമായി സോറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ സോറോ അവൻ അവന്റെ 3 സ്ക്വാഡ് ഉപയോഗിച്ച് വെറും മിനിറ്റുകൾ കൊണ്ട് ആ വില്ലന്മാരെ മുഴുവൻ അടിച്ചു തെറിപ്പിച്ച് കടലിലേക്കിടും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാര്. അവരൊരുപാട് ദൂരം യാത്ര ചെയ്തും അന്വേഷിച്ചും സ്വർണം അത് പണമാക്കി മാറ്റുന്ന ആ സ്ഥലം കണ്ടുപിടിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പെരും കള്ളനെ കാണിക്കും. ആക്ച്വലി ഇവൻ അവിടെ ഗോൾഡ് കൺവേർട്ട് ചെയ്ത് പണമാക്കാൻ വരുന്നവരുടെ പണം അത് മോഷ്ടിക്കാൻ നിൽക്കുന്ന ഒരു കള്ളനാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ റിസപ്ഷനിലുള്ള ആളോട് പറയും, ഞങ്ങൾക്ക് കുറച്ച് ഗോൾഡ് പണമാക്കി മാറ്റണം. സോ എത്രയും പെട്ടെന്ന് അതിനുവേണ്ട പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞ് അവരാ ഗോൾഡ് മുഴുവൻ അവന് മുൻപിൽ തുറന്നു കാണിക്കും. അത്രയും ഗോൾഡ് കണ്ട് അവന്റെ കാറ്റുപോയി. അവനിപ്പോ അവന്റെ ഓണറിന്റെ അടുത്തേക്ക് ഓടിപ്പോയി കാര്യങ്ങൾ പറയും. ഓണർ പറയും, അത്രയും ഗോൾഡ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് VIPs തന്നെയാണ്. സോ എത്രയും പെട്ടെന്ന് അവർക്ക് VIP റൂം കൊടുക്ക്. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ VIP റൂമും VIP ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടാൻ തുടങ്ങും. ഓണർ ആണെങ്കിൽ അവര് കൊണ്ടുവന്ന ഗോൾഡ് അത് മുഴുവൻ ചെക്ക് ചെയ്യും. ആള് പറയും, ഇത് ഞാൻ റഫായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് മുഴുവൻ പണമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 100 മില്യൺ ബറീസ് ആയിരിക്കും ഇതിന്റെ മതിപ്പ് വില. അത് കേട്ട് നമ്മുടെ ആൾക്കാര് ഇപ്പൊ വണ്ടർ അടിക്കും. ഓണർ പറയും, ഉറപ്പായിട്ടും ഈ ഗോൾഡ് ഞാൻ വാങ്ങും, ഇത് ഓൾഡ് ഗോൾഡ് ആണ്, മാത്രമല്ല ഇതിന്റെ പ്യൂരിറ്റി വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഈ ഒരു ഡീല് അത് ഓക്കെ ആണെങ്കിൽ എഗ്രിമെന്റ് സൈൻ ചെയ്ത് പേപ്പർ തരാം. ലൂഫി ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം സൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ അപ്പോഴേക്ക് നാമി അവന്റെ തലക്കെട്ട് ഒരൊറ്റ തൊഴി വെച്ച് കൊടുക്കും. നാമി പറയും, ഒപ്പിടുന്നതിന് മുൻപായിട്ട് എനിക്ക് 3 കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഒപ്പിടാൻ ശ്രമിച്ച ഈ ലൂഫി ഇവന്റെ തലയ്ക്ക് 100 മില്യൺ ബറീസ് ആണ് റിവാർഡ്. രണ്ടാമത്തെ കാര്യം, നീ തരാമെന്ന് പറഞ്ഞ പണം അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം, നീ ഇനിയും ഇതുപോലെ കള്ളം പറയുകയാണെങ്കിൽ നിന്റെ തല ഞാൻ ചവിട്ടി അരയ്ക്കും. അത് കേട്ട ആള് ഇപ്പൊ നാമിയുടെ കാല് പിടിച്ച് കരയും. ആള് പറയും, സോറി, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇതിന് 300 മില്യൺ ബറീസ് തരാന്ന് പറഞ്ഞ് ആ പണം ഉടനെ തന്നെ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കും. ആ ക്യാഷ് കാണുമ്പോ തന്നെ നമ്മുടെ 3 ആശാന്മാർക്കും ഭയങ്കര സന്തോഷമാവും. അങ്ങനെ ആ 300 മില്യൺ ബറീസ് അതിപ്പോ 3 പെട്ടികളിലായി അടുക്കി 3 പേരും പുറത്തേക്ക് വരും. ലൂഫി ഭയങ്കര ഹാപ്പി ആയിട്ട് അവന്റെ കയ്യിലുള്ള പെട്ടി അത് നൈസായിട്ട് ഒന്ന് കറക്കും. അവന്റെ കൈ സ്ലിപ്പായി അത് വെള്ളത്തിലേക്ക് തെറിച്ചു വീഴും. നാമിയും ഉസോപ്പും അവർ രണ്ടുപേരും അത് കണ്ട് ഷോക്കായി. അവരുടെ കയ്യിലെ പെട്ടി അതിപ്പോ താഴെ വെച്ച് വെള്ളത്തിലേക്ക് എടുത്തു ചാടി വെള്ളത്തിൽ വീണ ആ പെട്ടി എടുക്കാൻ നോക്കും. പക്ഷെ നമ്മുടെ ലൂഫി അവൻ ക്യാഷ്വലായി അവന്റെ കൈ നീട്ടി ആ പെട്ടി ഇപ്പൊ തിരികെ എടുക്കും. ഉസോപ്പും നാമിയും അവർ രണ്ടുപേരും ഇപ്പൊ നീന്തി കരയ്ക്ക് കയറി നമ്മുടെ ലൂഫിയെ എടുത്തിട്ടിടിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ലോങ് ഷോട്ടിലായിട്ട് ഒരു കള്ളക്കൂട്ടം. അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാർ പറയുന്ന കാര്യങ്ങള് കറക്റ്റായിട്ട് കേൾക്കും. അവര് പരസ്പരം പറയും, ഇവരാണ് ആ സ്ട്രോ ഹാറ്റ് പൈററ്റ്സ്. അവരുടെ കയ്യിൽ 300 മില്യൺ ബറീസ് ഉണ്ട്. അതും ആ പൈററ്റ്സുകളെ കൂടെ ഒരുമിച്ച് പിടിക്കുകയാണെങ്കിൽ ഈ ലൈഫ് ലോങ് നമുക്ക് സുഖിച്ച് ജീവിക്കാനുള്ള പണം അത് കിട്ടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ വീണ്ടും ആ ഫിഷിന്റെ പുറത്ത് കയറി ഷിപ്പ് യാർഡ് ലക്ഷ്യമാക്കി അങ്ങനെ പോവാണ്. ഇത്തവണ പണപ്പെട്ടികൾ 3 ഉസോപ്പും നാമിയും അവർ രണ്ടുപേരും മാത്രമായിരിക്കും പിടിക്കുക. ലൂഫിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് സങ്കടാവും. നാമി പറയും, നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഷിപ്പ് യാർഡിലേക്ക് പോയി അവിടെ നിന്ന് ഷിപ്പ് റിപ്പയർ ചെയ്യുന്ന ഒരാളെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഗോയൻമറി കപ്പലിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് കപ്പൽ റെഡിയാക്കുന്നു, നമ്മൾ തിരികെ പോകുന്നു. ഇതാണ് നമ്മുടെ പ്ലാൻ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലൂഫിയും ടീമും ആ ഷിപ്പ് യാർഡിലേക്ക് എത്തും. ഉസോപ്പ് പറയും, ആ ഐസ്ബർഗ് അവനെ വേണം
ആദ്യം കണ്ടുപിടിക്കാൻ, എങ്കിൽ മാത്രമേ നമ്മുടെ കപ്പല് അതെങ്ങനെ റിപ്പയർ ചെയ്യാം എന്നറിയാൻ കഴിയൂ. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ലൂഫി ഞാൻ അവനെ ഇപ്പൊ കണ്ടുപിടിക്കാന്നും പറഞ്ഞ് ഓടിപ്പോയി ഒരു വെയിൽ ചാടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഏതോ ഒരാള് അവന്റെ മുഖത്ത് കൈവച്ചമർത്തി ലൂഫിയോട് ദേഷ്യപ്പെട്ടു പറയും, ഒരു കാരണവശാലും ഈ വേലയിലൂടെ അങ്ങനെ എടുത്തു ചാടാനായിട്ട് പാടില്ല. നാമിയാണെങ്കില് അങ്ങനെ നടന്ന് ആ ആളുടെ അടുത്തേക്ക് വരും. അതിനുശേഷം ഗ്രാൻഡ്മ കൊടുത്ത റെഫറൻസ് ലെറ്റർ അതിപ്പോ ആളുടെ കയ്യിൽ ഏൽപ്പിച്ച് ഞങ്ങൾക്കൊന്ന് ഐസ്ബർഗിനെ കാണണം. ആളുടനെ ആ റെഫറൻസ് ലെറ്റർ വായിക്കും. ഓ മൈ ഗോഡ്, ഇത് ഗ്രാൻഡ്മ കൊടുത്ത ലെറ്റർ ആണ്. അപ്പൊ നിങ്ങള് ക്ലൈന്റ് ആണല്ലേ? അതിന് നാമി പറയും, അതെ ഞങ്ങൾ ക്ലൈന്റ് ആണ്, ഞങ്ങളുടെ കപ്പല് അതൊന്ന് റിപ്പയർ ചെയ്യണം. അതിനവൻ പറയും, ഓ ഐ സി, ഐസ്ബർഗിനെ അത്ര പെട്ടെന്നൊന്നും കാണാൻ കഴിയില്ല, ആള് ഭയങ്കര ബിസിയാണ്. ആൾ ഏതൊക്കെ ടൈമിൽ എവിടെയൊക്കെ നിന്നാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷെ കുഴപ്പമില്ല, നിങ്ങളുടെ കപ്പൽ ഇപ്പൊ എവിടെയുള്ളത്, ആ ലൊക്കേഷൻ എനിക്ക് പറഞ്ഞതായോ? അത് കേട്ട് നമ്മുടെ ആൾക്കാര് ഇപ്പൊ മുഖത്തോട് മുഖം നോക്കും. ഉടനെ അവൻ അവന്റെ കാലും കൈയും ഒക്കെ സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും. അവൻ പറയും, ടെൻഷൻ ആവണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് ആ കപ്പൽ ചെക്ക് ചെയ്യാം. നമ്മുടെ ആൾക്കാര് ഇപ്പൊ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അതിനവൻ പറയും, 10 മിനിറ്റ്, 10 മിനിറ്റിനുള്ളില് ഞാൻ ആ കപ്പൽ ചെക്ക് ചെയ്ത് ഓടി വരാന്ന് പറഞ്ഞ് ഇപ്പൊ ഉഷാറായിട്ട് അവൻ ഓടാൻ തുടങ്ങും. അത് കണ്ട് നമ്മുടെ ആൾക്കാര് അവരങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അവനാണെങ്കില് ഒരു കൊരങ്ങനെ പോലെ ജമ്പ് ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാഞ്ചി അവനാണെങ്കില് ആ സിറ്റിയൊക്കെ ഫിഷിന്റെ പുറത്തിരുന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാഞ്ചിക്കാണെങ്കില് ആ ഒരു സ്ഥലം അത് ഒരുപാട് ഇഷ്ടാവും. സാഞ്ചി ഉടനെ 2 കാബേജ് എടുത്ത് അവന്റെ 2 കൈയിലും പിടിക്കും. ഇതുപോലെ റോബിനും നാമിയും എന്റെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്നെങ്കില് അടിപൊളിയായിരുന്നേനെന്ന് പറഞ്ഞ് അവനത് ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. ഉടനെ ഒരു അമ്മച്ചി അത് കണ്ട് വിളിച്ചു ചോദിക്കും, ഹേയ്, അതൊരു സൂപ്പർ ക്യാബേജ് ആണ്, നിനക്കത് വേണോ? സാഞ്ചി ആണെങ്കില് ഉടനെ ആ ക്യാബേജും കയ്യിൽ കിട്ടുന്ന ബാക്കി ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി ആ സ്ട്രീറ്റ് വഴി അങ്ങനെ ഹായ് ആയിട്ട് നടക്കും. അപ്പോഴായിരിക്കും റോബിൻ അതുവഴി നടന്നു പോകുന്നത് അവൻ കാണാം. വാവ്, റോബിൻ എന്ന് നിലവിളിച്ച് അവനിപ്പോ അവളുടെ പിന്നാലെ പോവും. പക്ഷെ അവൻ കുറച്ച് ദൂരെ എത്തി ഒരു ഡെഡ് എൻഡിൽ എത്തുമ്പോഴേക്കും അവിടെ ആരെയും കാണാനുണ്ടാവില്ല. ഇനി ഒരു പക്ഷേ ഇതെന്റെ വെറൊരു ഇമാജിനേഷൻ ആയിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങനെ ചിന്തിച്ചു നിൽക്കും. അതേസമയം ഇവിടെ ആ മെക്കാനിക്ക് അവനാണെങ്കില് ചാടിത്തുള്ളി അവസാനം നമ്മുടെ കപ്പലിൽ വന്നെത്തും. അവനുടനെ ഇപ്പൊ കപ്പലിന്റെ ഓരോ ഭാഗമായിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങും. അവന്റെ മൂക്കും നീണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സോറോ ആദ്യം കരുതുക അത് ഉസോ ആണെന്നായിരിക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് അവൻ ഒന്നുകൂടെ നോക്കും, അപ്പോഴായിരിക്കും മനസ്സിലാവുക അത് ഉസോ അല്ല. സോറോ ഫുൾ കലിപ്പില് ഒരു കത്തി വീശി അവനോട് ചോദിക്കും, നീ ആരാണ്? അതിനവൻ പറയും, ഓ ഐ എം സോറി, ഞാൻ കാരണം നിന്റെ ഉറക്കം പോയോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ കപ്പല് അത് ചെക്ക് ചെയ്യാൻ വന്ന ആളാണ് ഞാൻ, നിനക്ക് ധൈര്യമായിട്ട് കിടന്നുറങ്ങാം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ലൂഫി ടീമും അവനാണെങ്കില് ഇപ്പൊ ജമ്പ് ചെയ്തു പോയ മെക്കാനിക്കിനെ കുറിച്ച് വലിയ സ്റ്റോറിയൊക്കെ ഐസ്ബർഗിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലൂഫിക്കാണെങ്കില് അപ്പോഴും മനസ്സിലാവില്ല അതാണ് അവരന്വേഷിക്കുന്ന ഐസ്ബർഗ് എന്ന്. ഉടനെ ഐസ്ബർഗ് അവനിപ്പോ നമ്മുടെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് അതൊന്നൊന്നായി പറയാൻ തുടങ്ങും. അത് കേട്ട് നമ്മുടെ ആൾക്കാര് അവർ ഷോക്കായിട്ട് നിൽക്കും. അതിനവൻ പറയും, ഞാനാണ് സാക്ഷാൽ ഐസ്ബർഗ്. ഐസ്ബർഗ് ആണെങ്കില് ഇപ്പൊ അവന്റെ ഒരു പെറ്റ് റാറ്റിനെ അങ്ങനെ തലോടാണ്. അപ്പൊ അവന്റെ അസിസ്റ്റന്റ് അവളാണെങ്കില് അന്നത്തെ അവന്റെ ഷെഡ്യൂൾസ് അതൊന്നൊന്നായി അവന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. ഉടനെ ഐസ്ബർഗ് പറയും, ഇന്നത്തെ പ്രോഗ്രാം അത് മുഴുവൻ ക്യാൻസൽ ചെയ്ത് ഇവരെ പോലുള്ള VIPs വന്ന ഉറപ്പായിട്ടും എന്റെ സർവീസ് അത് അവർക്ക് കൊടുക്കും. അതിന് ഉസോപ്പ് അവൻ ചോദിക്കും, അപ്പൊ ബാക്കിയുള്ളവർക്ക് ആർക്കും വിലയില്ലേ? നീ ഇങ്ങനെ ഒരു ബാഡ് മേയർ ആണോ എന്ന് ചോദിച്ച് ഇപ്പൊ അവര് 3 പേരും ചേർന്ന് അവനെ കളിയാക്കും. അത് കേൾക്കേണ്ട താമസം ആളുടെ അസിസ്റ്റന്റ് അവൾ അറിഞ്ചം പുറഞ്ചം അവർക്ക് 3 പേർക്കും 5-6 ചവിട്ട് വെച്ചു കൊടുക്കും. അടുത്ത സെക്കൻഡ് ആ ചുന്ദരി നോർമലാവും. അവള് പറയും, ഐ എം സോറി, ഐസ്ബർഗ് ഈ സിറ്റിയിലെ 1 പേഴ്സൺ ആണ്, ആളെ കുറ്റം പറയുന്നത് ഒട്ടും ശരിയല്ല. നാമി ഉടനെ ഗ്രാൻഡ്മ കൊടുത്ത റെഫറൽ ലെറ്റർ അത് ഐസ്ബർഗിന്റെ കയ്യിൽ കൊടുക്കും. അത് വായിച്ചു നോക്കി അടുത്ത നിമിഷം ഐസ്ബർഗ് അതങ്ങനെ അച്ചറം പൊച്ചറം കേറി ദൂരെ കയറിയും. അത് കണ്ട് നമ്മുടെ ആൾക്കാര് ഇപ്പൊ അവന്റെ കാലില് വീണ് റിക്വസ്റ്റ് ചെയ്യും. ഐസ്ബർഗ് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, എന്റെ അസിസ്റ്റന്റ് ഓൾറെഡി ആ കപ്പല് ചെക്ക് ചെയ്യാൻ തുടങ്ങി, സോ ഞങ്ങളുടെ വർക്ക് അത് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഐസ്ബർഗിന്റെ കൂടെ അവന്റെ ഓഫീസിലേക്ക് പോവും. അപ്പോഴായിരിക്കും ഉസോ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവരുടെ കയ്യിലുണ്ടായിരുന്ന
മൂന്ന് പെട്ടികളില് രണ്ടെണ്ണം കാണാനില്ല. ഉസോപ്പ് ടെൻഷനായി ഇപ്പൊ ദൂരേക്ക് നോക്കും. അപ്പവൻ കാണും കടലില് വലിയൊരു ബോട്ടിനകത്ത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കള്ളന്മാര്. അവരാണ് നമ്മുടെ ആൾക്കാരുടെ പണപ്പെട്ടി അത് മോഷ്ടിച്ചെടുത്തത്. ഉസോപ്പ് അത് കണ്ട് നോ എന്ന് അലറുമ്പോഴേക്കും ആ രണ്ട് കള്ളന്മാരും ആ പണപ്പെട്ടിയുമായി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.